ഹായ് ക്യൂട്ടീസ്, ഇറ്റ്സ് മീ യുവർ നീർജാമുസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ഒന്നും അല്ല, നോർമലി എല്ലാവരും ചെയ്യുന്ന വീഡിയോ ആണ്. കുറച്ചധികം നാളായിട്ട് എൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരുപാട് സംഭവങ്ങൾ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ ഇത് ഒട്ടും തന്നെ പോകുന്നില്ല. ഞാൻ ഒരു ഓയില് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴെപ്പോഴും മെനക്കെടാൻ വയ്യ. പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ ഒരു സാധനം, ഇന്നലെ അല്ല, ഒരാഴ്ചത്തേക്ക് മുന്നിലേ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ തൈര് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡാൻഡ്രഫിനെ കളയാം എന്നത്തെ വീഡിയോ എന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പൊ കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ എന്റെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നവരെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ മടിക്കേണ്ട, പോകാം വീഡിയോയിലേക്ക്. ചെയ്യാൻ പോകുന്നത് തൈര്, ആ ഒരു മാസ്ക് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നാണ്. ആദ്യം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിലധികം തൈര് എടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യം അത്രത്തോളം തൈര് നമ്മൾ എടുക്കുക. അതിലേക്ക് ഒന്നോ ഒന്നരയോ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നതിനനുസരിച്ചാണ് ആ ഒരു ഡാൻഡ്രഫിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ അറിയുന്നത്. സോ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നാരങ്ങ നീരും തൈരും വേറിട്ട് നിൽക്കരുത്, തൈര് കട്ടയായി പോകരുത്. നന്നായിട്ട് ലൂസ് പരുവത്തിന് ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇതാണ് നമ്മുടെ മാസ്ക്. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഒട്ടും തന്നെ മടിക്കണ്ട, പെട്ടെന്ന് കാണാം. ഇതാണ് നമ്മുടെ മിക്സ് ആയിട്ട് വരുന്നത്, കണ്ടോ? നന്നായിട്ട് ഇളക്കി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ കുളമാവും, എന്നാലും അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുടിയൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് ചീകി ഉളക്കൊക്കെ കളഞ്ഞെടുക്കുക. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് വരച്ചിലെടുക്കുക എന്നതാണ് കേട്ടോ. ഫ്രണ്ട് വരച്ചിൽ ഏതെങ്കിലും ഒരു വരച്ചിലെടുക്കുക, കാരണം നമ്മൾ ആദ്യം ഇത് തേക്കേണ്ടത് സ്കാൽപ്പിലാണ്, കാരണം നമുക്ക് ഡാൻഡ്രഫ് കൂടുതലായിട്ടും വരുന്നത് സ്കാൽപ്പിലാണല്ലോ. ഓക്കെ, അപ്പം ഞാൻ രണ്ട് സൈഡിലായിട്ട് മുടിയൊക്കെ ഏകദേശം ചീകി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് സ്കാൽപ്പിൽ തന്നെ തേച്ച് തുടങ്ങാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോരോ വരിച്ചിലെടുത്തുകൊണ്ടേ ഇരിക്കണം. ഓരോരോ വരിച്ചിലെടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ തേക്കണം. ബിക്കോസ് എല്ലാ ഡാൻഡ്രഫുള്ള എല്ലാ സ്ഥലത്തും, അതായത് നമ്മുടെ തലേൻ്റെ സ്കാൽപ്പ് ഫുള്ളും നമ്മൾ ഈ ഒരു മിക്സ് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം. ഫ്രണ്ട് ഭാഗം നമ്മൾ ആദ്യം നന്നായിട്ട് തേച്ചു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡാണ് തേക്കേണ്ടത്. ഇതിനിടയിൽ ഒരു സൈഡ് പോലും, ഒരു സ്കാൽപ്പോ ഒരു ഭാഗം പോലും വിടാണ്ട് നമ്മൾ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കണം. ബിക്കോസ് ഈ ഒരു സ്കാൽപ്പിൻ്റെ എല്ലായിടത്തും എത്തിയതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യണം ചെയ്യാൻ. നമ്മൾ ഇതൊരു എണ്ണമയം വരുമെന്നോ ഇല്ലെങ്കിൽ തൈര് മുഖത്ത് പിടിക്കത്തില്ലെന്നൊന്നും ഓർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അവസാനം നമ്മൾ ഷാമ്പു തേച്ചാണ് കഴുകിക്കളയുന്നത്. ആ ഒരു സമയത്ത് തൈരിൻ്റെ എല്ലാ അംശവും നമ്മൾ സ്കാൽപ്പിൽ നിന്ന് എടുത്ത് കളയുവാണ്. അതുകൊണ്ട് കൂടുതൽ ഡാൻഡ്രഫ് വരാനോ പിമ്പിൾസ് വരാനോ ചിലരുടെ ഫേസിനൊന്നും അത്ര തൈര് എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഇത് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല തൈര് എന്ന് പറയുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഫേസിനായിരുന്നാലും ഭക്ഷണ രീതിയിലായിരുന്നാലും നമ്മുടെ ഹെഡിനായിരുന്നാലും അലോവേര പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് തൈര്. അതിനുശേഷം നമ്മൾ തല നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. റൊട്ടേഷൻ രീതിയിലും ആൻറ്റി റൊട്ടേഷൻ രീതിയിലും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മസാജ് ചെയ്യുന്ന സമയത്ത് നെയിൽ സ്കാൽപ്പിൽ തട്ടാതിരിക്കാൻ ശ്രമിക്കുക. സ്കാൽപ്പ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര തിന്നാണ്. ആ ഒരു സമയത്ത് അവിടെ മുറിഞ്ഞിട്ട് നമുക്ക് ഇച്ചിങ്ങും പിന്നെ ഒരു ചരങ്ങ് പോലെയൊക്കെ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നെയിൽ തട്ടാണ്ട് നമ്മുടെ ഈ ഒരു നെയിലിൻ്റെ താഴത്തെ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു സൈഡ് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തൈര് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ, നല്ല സുഖമാണ് തലയ്ക്ക്. അപ്ലൈ
ചെയ്തതിനു ശേഷം ഇങ്ങനെ തല കെട്ടി വെക്കുക. ഒരു 15 മിനിറ്റ് മാക്സിമം, ഒരു 30 മിനിറ്റ് ആയിരുന്നാലും ശേഷമില്ല. അതിനുശേഷം നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. സോ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ എന്ന് പറഞ്ഞാൽ ലോറിയൽ ആണ്. കണ്ടീഷണറും സെയിം ആണ്. ലോറിയൽ ഷാംപൂവും കണ്ടീഷണറും വെച്ച് നന്നായിട്ട് തല വാഷ് ഹെഡ് വാഷ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എനിക്ക് മുടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്മൂത്ത്നെസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിപ്പോ കുളിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് മുടി ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. കണ്ടോ, കുളിച്ചിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. സോ ഇതാണ് കേർഡിന്റെ യൂസേജ്. സോ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്ക് വീക്കിലി ട്വൈസിലെ എനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഇനി ഞാൻ ഇത് ഒരു ദിവസം ഒരു തവണയും കൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പൊ തന്നെ പകുതി താരനൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. സോ വീഡിയോ വരുന്ന സമയമായ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഫ്രം നീരജ അമ്മു.